ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്ന ഒരു സാധനം, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം ഞാൻ കണ്ടത് സൈക്കിളാട്ടോ. കാരണം ഞാൻ ഇവിടുന്ന് ഒരു സൈക്കിൾ വാങ്ങിപ്പോയിട്ട് നാട്ടിൽ അതിൻ്റെ റേറ്റ് ചോദിച്ചു നോക്കിയപ്പോൾ 25,000 ഇന്ത്യൻ രൂപ ആട്ടോ പറഞ്ഞത്. നമ്മളെ സാധാരണ കുട്ടികളെ സൈക്കിൾ ഉണ്ടല്ലോ, ഈ സൈക്കിളിന് നാട്ടിൽ 25,000 ഉറുപ്പ്യാണ് പറഞ്ഞത്. ഇവിടെ ഈ സാധനത്തിൻ്റെ റേറ്റ് വരുന്നത് 380 ദിർഹംസാണ്. ഈ കാണുന്നത് ഒരു ഡ്രാഗണാണ്, തീ തുപ്പുന്ന ഡ്രാഗണാണ്. പക്ഷെ തീയല്ല, വെള്ളമാണ് കേട്ടോ. ഇത് ദുബൈയിലാണ്, ദുബൈയിൽ ഇൻ്റർനാഷണൽ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രാഗൺ മാർട്ടിൻ്റെ പുറത്ത് ഇവിടെ വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി പുറത്ത് സെറ്റാക്കിയിട്ടുള്ള ഡ്രാഗണാണിത്. അപ്പോൾ ഇതാണ് ഡ്രാഗൺ മാർട്ട്. ഈ കാണുന്നതാണ് ഡ്രാഗൺ മാർട്ട്. ഇത് ഡ്രാഗൺ മാർട്ട് 1 ആണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഡ്രാഗൺ മാർട്ട് 2 ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാളാണിത്, അടിപൊളി മാളാണ്, ചൈനീസ് മാളാണ്. അപ്പോൾ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്കൊന്ന് കയറി നോക്കിയാൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഫ്രണ്ട്സിലേക്ക് കയറുക കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ സൂക്ഷിച്ചാണ് എടുക്കുന്നത്. ഒരുപാട് ഡ്രസ്സുകളെ ഷോപ്പൊക്കെ കാണാൻ പറ്റുമോ നമുക്ക്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇഷ്ടംപോലെ ഡ്രസ്സുകളെ ഷോപ്പുകളുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിലില്ലാത്ത സംഭവങ്ങളില്ല, ഒരുപാട് സാധനങ്ങൾ കിട്ടും ഇതിൻ്റെ അകത്ത് കേട്ടോ. ശരിക്കൊരു ദിവസം കറങ്ങിയാൽ തീരാത്ത അത്രക്ക് വലുപ്പം കൂടിയ ഒരു മാളാണിത്, ഒരുപാട് വലുപ്പം കൂടിയ മാളാണ്. ചൈനേൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ചൈനീസ് പ്രൊഡക്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. എനിക്ക് ഈ മാളിൻ്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റുകളാട്ടോ. നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ കൊടുക്കുന്ന ലൈറ്റുകളില്ലേ, അടിപൊളിയായിട്ടുള്ള ലൈറ്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതാണ്ടോ വളരെ ഭംഗിയുള്ള നല്ല വലുപ്പമുള്ള ലൈറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ഷോപ്പ് ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ആളുകൾ കുടുങ്ങാൻ പാടില്ല വീഡിയോയിൽ. പ്രത്യേകിച്ച് സ്ത്രീകളും അതേപോലെ കുട്ടികളൊന്നും വീഡിയോയിൽ പെടാൻ പാടില്ല, പെട്ടുകഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ലൈറ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ഏതാ ഭംഗി നോക്ക്, നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റുകളാണ്. ഈ ലൈനിൽ കാണുന്ന ഷോപ്പുകളൊക്കെ ലൈറ്റിൻ്റെ ആട്ടോ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലൈറ്റുകളാണ്. അതിൻ്റെ റൈറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല, നല്ല ഭംഗിയുള്ള ലൈറ്റുകൾ. ഒരു അറബിക് സ്റ്റൈലിൽ ലൈറ്റ് വെക്കുന്ന ഷോപ്പാണ്. വേണ്ട ഒരുപാട് തരം ലൈറ്റുകളുണ്ട്, ലൈറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതേപോലെ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹെയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ പലതരം ഹെയറുകളാണ് കാണുന്നത്. ഇതൊക്കെ ആഫ്രിക്കയിലുള്ള ആളുകളാട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പലതരം ഹെയറുണ്ട്, ഏത് തരം വേണം അതൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലും വേറെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ താഴെയുള്ള ഷോപ്പാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഇതേപോലെ ഒരു വണ്ടി സർവീസ് ഉണ്ട്. ഇഷ്ടംപോലെ തരം വാച്ചുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. വാച്ച്, അതേപോലെ നമ്മളെ കയ്യിൽ കെട്ടുന്ന ബാൻഡുകൾ, പലതരം മോഡലുകൾ വാച്ചുകളൊക്കെ, ഇഷ്ടംപോലെ തരം വാച്ചുകളുണ്ട് കേട്ടോ. കണ്ടോ ഒരുപാട് മോഡലുകൾ, വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ മോഡൽ വാച്ചുകളുണ്ട്, ഫുള്ള് വെറൈറ്റി ടൈപ്പ് വാച്ചുകൾ. അതേപോലെ സൺഗ്ലാസുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ തൊട്ടടുത്ത ഷോപ്പും നമ്മൾ കണ്ട, നേരത്തെ കണ്ട ഈ ഹെയർ, ആർട്ടിഫിഷ്യലായിട്ടുള്ള ഹെയർ വിൽക്കുന്ന ഷോപ്പാണ് കണ്ടോ. ഇത് ദുബൈയിലായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളോ അതേപോലെ സ്ത്രീകളോ ഒന്നും പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ റിസ്ക്കായിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിയമം വളരെ സ്ട്രിക്റ്റാണ്, നമ്മളെന്താക്കാൻ പാടില്ല, സ്ത്രീകളെ അതേപോലെ കുട്ടികളെയൊന്നും വീഡിയോയിൽ പെടുത്താൻ പാടില്ല. നല്ല അടിപൊളി ഡോളുകൾ, ഇതാണ്ടോ വെറൈറ്റി ആയിട്ടുള്ള ഡോളുകൾ. ഇത് മുഴുവൻ ഒരു ഡോളിൻ്റെ ഷോപ്പാട്ടോ. ഈ കാണുന്നത് ഡോളിൻ്റെ ഷോപ്പാണ്, ഫുള്ള് ഡോളുകൾ മാത്രം ഇതിൻ്റെ അകത്ത്. ഇത്
അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഒരു സംഭവമാണ് ഈ ഇലക്ട്രിക് ബൈക്കുകൾ, സ്കൂട്ടറുകൾ, ഈ സാധനങ്ങൾ. ഇതൊക്കെ ഒരുപാട് മോഡലും ഒരുപാട് ഷോപ്പുകളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഈ ഇലക്ട്രിക് ബൈക്കുകൾ. ഉള്ള ഷോപ്പുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇതേപോലെയുള്ള ലൈറ്റുകൾ, ക്യാമറകൾ, പിന്നെ അതേപോലെ നമ്മളെ പിന്നെ എന്താ പറയുക, ചൈനേൻ്റെ ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടോ, വീടിൻ്റെ അകത്ത് തൂക്കുന്ന ലൈറ്റുകൾ, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നത് വളരെ റിസ്ക്കായിട്ടാണ്, കാരണം ഇവിടെ എന്തെല്ലാം വീഡിയോ അലൗഡല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ കുട്ടികളോ അതേപോലെ സ്ത്രീകളോ ഞാൻ പറഞ്ഞല്ലോ പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ വന്ന സമയം രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഇതാണ്ടോ ലൈറ്റിൻ്റെ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ലൈറ്റ് തന്നെ വെറൈറ്റി, നമ്മൾ സാധാരണ നാട്ടിലൊന്നും കാണാത്ത തരം ലൈറ്റുകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുള്ള ഷോപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. ഈ ടൈല്, അതേപോലെ പിന്നെന്താ പറയുക, പിന്നെ ഹൗസ് ഹോൾഡ് സാധനങ്ങൾ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ചൈനീസ് പ്രൊഡക്റ്റ് ആട്ടോ കൂടുതലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ സൈക്കിൾ ഉണ്ടല്ലോ, ഈ സാധനം ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഇതിഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാട് തരം മോഡലുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുട്ടികളെ ടോയ് കാറ്, ജീപ്പ്, സ്കൂട്ടർ, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ മോഡലുകൾ ഉണ്ട്. ഇതാണ്ടോ ഒരുപാട് തരം മോഡലുണ്ട് അതിൻ്റെയൊക്കെ. ഇതിൻ്റെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ തരം ബൈക്ക്, നല്ല വലുപ്പം കൂടിയ ടൈപ്പാണിതൊക്കെ. ഇഷ്ടംപോലെ മോഡലുണ്ട് അതിൻ്റെയൊക്കെ. ഇതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എയർപോർട്ടിൽ ബാറ്ററി പ്രശ്നമാവും, ബാറ്ററി ഊരിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടി വരും. കാണുന്നതൊക്കെ ലൈറ്റിൻ്റെ ഷോപ്പുകളാണ്. ലൈറ്റിൻ്റെ ഷോപ്പ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് തരം മോഡലുകൾ ലൈറ്റിൻ്റെ ഷോപ്പ്, ഒരുപാട് തരം മോഡലുണ്ട്, ഇഷ്ടംപോലെ വെറൈറ്റി. ഇതിനുള്ളിൽ ലൈറ്റ് വാങ്ങാൻ വന്നാൽ വാങ്ങാതെ പോകില്ല, അത്ര കൂടുതൽ ലൈറ്റിൻ്റെ ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് കളക്ഷനുണ്ട്. കാണുന്നൊക്കെ ലൈറ്റിൻ്റെ ഷോപ്പുകളാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാലും ലൈറ്റിൻ്റെ ഷോപ്പുകളാട്ടോ. ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ലൈറ്റുകൾ, അതേപോലെ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക രൂപങ്ങളെ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വെറൈറ്റിയാണ്. നമ്മളെങ്ങോട്ട് നോക്കിയാലും ലൈറ്റിൻ്റെ ഷോപ്പുകളാണ്. ഇതാണ്ടോ എല്ലാ സ്ഥലത്തും ലൈറ്റിൻ്റെ ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇനിയും കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ വീഡിയോ ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്ന ഒരു സാധനം, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനം ഞാൻ കണ്ടത് സൈക്കിളാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടുന്ന് ഒരു സൈക്കിൾ വാങ്ങിപ്പോയിട്ട് നാട്ടിൽ അതിൻ്റെ റേറ്റ് ചോദിച്ചു നോക്കിയപ്പോൾ 25,000 ഇന്ത്യൻ രൂപ കേട്ടോ പറഞ്ഞത്. നമ്മളെ സാധാരണ കുട്ടികളെ സൈക്കിൾ ഉണ്ടല്ലോ, ഈ സൈക്കിളിന് നാട്ടിൽ 25,000 rupees പറഞ്ഞത്. ഇവിടെ ഈ സാധനത്തിൻ്റെ റേറ്റ് വരുന്നത് 380 dirhams ആണ്. മാക്സിമം എത്ര വരും? ഒരു 9,000 rupees വരും. ഈ സാധനത്തിന് നാട്ടിലെ വില 25,000 rupees. ഏറ്റവും ലാഭം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സൈക്കിളാണ്. കാരണം ഇത് ഒരു മാക്സിമം 10 kilos താഴെയൊക്കെ വെയിറ്റ് വരുള്ളൂ. 1 kilo 5 dirhams വെച്ചിട്ട് ഷിപ്പ് കാർഗോ വിടാൻ പറ്റും. അപ്പം തന്നെ 1,200 rupees. എന്നാലും ഒരു 10,000 rupees 14,000 rupees നമുക്ക് എന്താവും, സൈക്കിൾ നാട്ടിലെത്തും. സൈക്കിള് അതേപോലെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഒരുപാട് മോഡലുകൾ, വെറൈറ്റി എന്താകുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വെറൈറ്റി സൈക്കിളുകൾ ഇവിടെ ഉണ്ട്. സൈക്കിളിൻ്റെ ഷോപ്പ് ഇഷ്ടംപോലെ ഉണ്ട്, അതേപോലെ ലൈറ്റിൻ്റെ ഷോപ്പ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ കാണുന്നൊക്കെ സൈക്കിളുകളാണ്. ഈ ടൈപ്പ് സൈക്കിളിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്, 380 dirhams ആണ് വരുന്നത്. ഇത് നാട്ടിലേക്ക് വിടാൻ നമുക്ക് ഇതിനേക്കാളും ഒരു 12,000-13,000 rupees എങ്ങനെയായാലും വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ദുബായിൽ നിന്ന് ഇങ്ങനെ നാട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സൈക്കിളാണ് കേട്ടോ. സൈക്കിളിന് അത്രയും വില കുറവാണ്. ഇവിടെ നാട്ടിലത്തെ വില വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ഭയങ്കര വിലയാണ്. ഞാൻ നാട്ടിൽ കൊണ്ടുപോയിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. പ്രത്യേകം നാട്ടിൽ പോയി ചോദിച്ചപ്പോൾ 25,000 rupees ഈ ടൈപ്പ് ഒരു സൈക്കിളിൻ്റെ റേറ്റ് പറഞ്ഞത്. ഇത് അലൂമിനിയം ടൈപ്പാണ്, വെയിറ്റ് കുറവാണ്, അപ്പോൾ കാർഗോ ചാർജും കുറയും. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഞാൻ അകത്ത് കിടക്കും, അപ്പോൾ റിസ്ക് എടുക്കുന്നില്ല.
സൈക്കിളൊക്കെ ഉണ്ടല്ലേ, സൈക്കിളൊക്കെ ഇവിടുന്ന് ആരെങ്കിലും വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദുബായിൽ നിന്ന് സൈക്കിൾ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകട്ടോ. ലാഭം ഭയങ്കര റേറ്റിൻ്റെ മാറ്റമുണ്ട്. ഞാൻ അന്വേഷിച്ചതാണ്, ഇവിടുന്ന് കൊണ്ടുപോയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടുന്ന് വാങ്ങണമെന്നല്ല പറയുന്നത്, ഇവിടുത്തെ റേറ്റ് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള റേറ്റും നാട്ടിലെ റേറ്റുമായിട്ട് ഭയങ്കര മാറ്റമുണ്ട്. സൈക്കിളിൽ ഭയങ്കര ലാഭമാണ് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ഇത്ര കൂടുതൽ മോഡലുകളൊന്നും ഉണ്ടാവില്ല, നാട്ടിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉണ്ട് ഒരുപാട് മോഡലുകൾ, ഇഷ്ടംപോലെ നല്ല മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി.